നമ്മൾ ഇതിലേക്ക് മനസ്സ് ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ എടുത്തുവെച്ചിട്ട് ആ രസമാണ്. ഇതിലേക്ക് മനസ്സ് വെച്ച് നല്ല ഉഷാറായി. എന്താ പരിപാടി? എന്താ മനസ്സ് വെച്ച് ചെയ്യുന്നപ്പോ എന്താ? ഉപ്പേരിണ്ടാക്ക ചോറിന്. ആ ചോറിന് ഉപ്പേരി. എന്ത് ഉപ്പേരിയാണ് ഇത്? എന്ത്? കർമ്മസേത് അപ്പൊ ഒന്ന് കർമ്മോസ് ഒക്കെ നല്ലോണം റെഡി ആക്കി എടുക്കുന്നുണ്ട്. കർമ്മസ് ഉപ്പേരി കർമ്മോസെന്ന് കൊണ്ട് തോരൻ ഉപ്പേരി തോരൻ. ചെറിയ കർമ്മൂസ പച്ച തിന്നാൻ നല്ല രസാട്ടോ. ചെറിയ കനം കുറച്ച് അരിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കർമ്മൂസ ഉപ്പേരി പപ്പായത്തോരൻ പറയും അല്ലേ? പപ്പായത്തോരൻ. പപ്പായത്തോരൻ അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് നോക്കാം. നമുക്ക് നോക്കാം. തിരക്കിട്ട പണിയിലാ. ഉപ്പായ നമ്മള് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് ഈ ഒരു ലെവലില് വെളിച്ചെണ്ണയിലുപയോഗിക്കുന്നത്. അപ്പൊ പപ്പായ തോരൻ അല്ലെങ്കിൽ കർമ്മൂസ തോരൻ വെക്കാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി വേണം, മഞ്ഞപ്പൊടി വേണം, കടുക് വേണം, പിന്നെ വെളിച്ചെണ്ണയും വേണം. ഇത്രയും സാധനം മതി അല്ലേ. നമുക്ക് അടുപ്പ് കത്തിച്ച് അതിന്റെ മുകളിലേക്ക് പാത്രം വെക്കാം അല്ലേ. ചട്ടി ചൂടായതിന്റെ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണ ഇട്ട് വെച്ച കുരുമുളക് ഇലയെ വീണിണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇടാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇടാം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത് കേട്ടോ. നമുക്ക് കറിവേപ്പിലയും കൂടി അതിലിടാം. ഒരു വലിയ സ്പൂണിൻ്റെ പകുതി, അര സ്പൂണല്ലേ, അര സ്പൂൺ മുളക് പൊടി. ആ മുളക് പൊടി. പിന്നെ നമ്മൾ പപ്പായ അഥവാ കർമ്മൂസ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലേ. പിന്നെ മസാല എല്ലാം കൂടി കൊടുത്തോട്ടെ. അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാം. നമ്മൾ മസാല ഇട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് വാടി കഴിഞ്ഞാല് നമ്മളെ തോരൻ റെഡി ആയിട്ടോ. ജസ്റ്റ് ഒന്ന് വാടിയാ. ഇത് പച്ച തിന്നാനും നല്ല രസാട്ടോ. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. മൂടി തുറക്കല്ലേ. ഇനി നമുക്ക് ഒന്നൊന്ന് ഇളക്കി നോക്കാം. ശരിക്കും നല്ലോണം ഉപയോഗിക്കാന്ന് വേണ്ടല്ലോ. എന്ത് ഉടഞ്ഞു പോയത്? ഇതിനകത്തേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പും ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിനകത്ത് നമുക്ക് എന്ത് ചേർക്കാന്ന് അറിയാം. ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ തേങ്ങാക്കൊത്തിടാം. ഇടാതെ വെച്ച് വെറുതെ. ആ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെക്കാം. നമ്മളിപ്പോൾ തേങ്ങാക്കൊത്തൊന്നും ഇട്ടില്ല. കർമ്മൂസല്ലേ വേഗം വരും. വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലേ.
പിന്നെ ഉപ്പ് ഇതൊക്കെ റെഡിയാണോ? പൂരായിണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ കർമോസ തോരൻ റെഡിയായിരിക്കും. നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയാണ്. ചുവന്ന തോരനാണ്, ചുവന്ന തോരൻ, മറ്റേ വെള്ളത്തോരൻ. വെള്ളത്തോരൻ ചുവന്ന മുളക് പൊടി ഇട്ടിട്ട് വെള്ളത്തോരൻ, തേങ്ങ ഒതുക്കിയിട്ട് വെള്ളത്തോരൻ. നമ്മളെ ഇന്നത്തെ കർമൂസ തോരൻ അഥവാ പപ്പായ തോരൻ റെഡിയായിരിക്കാണ്. അപ്പോൾ സാധാരണ വെള്ളത്തോരൻ ഉണ്ടാവും, ഇത് ചുവപ്പ് തോരനാണ്. ചുവപ്പ് തോരൻ. അപ്പൊ ഇത് പ്രത്യേകിച്ച് ടേസ്റ്റ് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാറല്ലേ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെ നല്ല നല്ല സപ്പോർട്ടുകളാണ് ഞങ്ങൾ നല്ല നല്ല വീഡിയോ ഇടാണ്. മുന്നിലുള്ള വീഡിയോകളൊക്കെ നിങ്ങളെ നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട്, നല്ല അഭിപ്രായം ഉള്ളത് കൊണ്ട് അമ്മമ്മയ്ക്കും ഒക്കെ നല്ല നല്ല സാധനം ഉണ്ടാക്കാൻ ഭയങ്കരമായ ഒരു പ്രചോദനമാണ്. അപ്പോൾ നിങ്ങളെ നല്ല നല്ല സപ്പോർട്ടുകൾക്ക് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ അടുത്ത ഓരോ എപ്പിസോഡും വരുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങളെ നല്ല നല്ല സപ്പോർട്ടുകൾ വേണം. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം പരിപാടി നോക്കണം.